നമസ്കാരം. സീലാൻഡ്, രണ്ട് തൂണിൽ ഒരു രാജ്യം. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്നാൽ അങ്ങനെ ഒരു രാജ്യമുണ്ട്. അച്ഛൻ രാജാവും മകൻ രാജകുമാരനും 30 പൗരന്മാരും അടങ്ങിയ ഒരു കുഞ്ഞു രാജ്യം. ഇംഗ്ലണ്ടിൻ്റെ തീരത്ത് നിന്ന് 10-12 കിലോമീറ്റർ അകലെ വടക്കൻ കടലിൽ ഒരു രാജ്യമുണ്ട്, സീലാൻഡ്. വണ്ണമുള്ള രണ്ട് വലിയ തൂണുകളിൽ ഇരുമ്പും കോൺക്രീറ്റ് കൊണ്ടും നിർമ്മിച്ച തുരുമ്പിച്ച ഒരു വലിയ പ്ലാറ്റ്ഫോം, അതിലാണ് രാജ്യവും രാജകൊട്ടാരവും ഉള്ളത്. 1960കളിലാണ് സീലാൻഡിൻ്റെ കഥ തുടങ്ങുന്നത്. മുൻ ബ്രിട്ടീഷ് ആർമി മേജർ പാഡി റോയ് ബേറ്റ്സ് വടക്കൻ കടലിലെ ഒരു ചെറിയ ഫോർട്രസ് നിയന്ത്രണം ഏറ്റെടുത്തു. രണ്ടാം ലോകമഹായുദ്ധ കാലങ്ങളിൽ കടൽ വഴിയും മറ്റുമുള്ള ശത്രുക്കളുടെ വരവും ആക്രമണവും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇംഗ്ലണ്ട് തീരങ്ങളിൽ കോൺക്രീറ്റ് കൊണ്ടും സ്റ്റീൽ കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള താത്കാലിക നിർമ്മിതികളാണ് ഫോർട്രസ് എന്ന് പറയപ്പെടുന്നത്. ഈ നിർമ്മിതികൾ ഇംഗ്ലീഷ് തീരങ്ങളിൽ ഒരുപാടുണ്ട്. പിന്നീട് ഇത് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുക. എന്നാൽ മേലെ പറഞ്ഞ ഈ രാജാവ് അതിൽ കയറി അങ്ങ് താമസം തുടങ്ങി. പക്ഷേ വെറുതെ അങ്ങോട്ട് പോയി കൈവശപ്പെടുത്തിയതല്ല. അതിനു മുമ്പ് അവിടെ അനധികൃതമായിട്ട് താമസിച്ചിരുന്ന ഒരു റേഡിയോ നിലയം സ്ഥാപിച്ച ഒരു ടീമിനെ പുറത്താക്കിയാണ് ഈ രാജാവ് രാജാവായത്. ഈ പിടിച്ചടക്കലിന് ശേഷം ഇംഗ്ലണ്ട്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും സൈനിക നീക്കങ്ങളും ഉണ്ടായിരുന്നു. ഇതിനു പുറകിൽ കുറേയേറെ നാടകീയ നിയമ മുഹൂർത്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. രാജാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥലം നിൽക്കുന്നത് ഇംഗ്ലണ്ട് അധീനതയിലുള്ള കടൽ അതിർത്തിയിൽ നിന്നും മാറി ഇൻ്റർനാഷണൽ സമുദ്ര അതിർത്തിയിലായതുകൊണ്ട് തന്നെ നിയമപരമായി ഈ സ്ഥലവും രാജാവിനെതിരെയും ഒരു നടപടിയും എടുക്കാൻ ഏത് രാഷ്ട്രങ്ങൾക്കും കഴിയില്ലായിരുന്നു. പിന്നീട് ഇംഗ്ലണ്ടിൻ്റെ തീരദേശ അതിർത്തി വീതി കൂട്ടിയിട്ടും ഈ രാജാവിനെതിരെ നടപടി എടുത്തിരുന്നില്ല. ഈ രാജാവും കുടുംബവും നിരന്തരം ഇവിടെ താമസമില്ല. വിനോദസഞ്ചാരികൾക്ക് മാത്രമാണ് ഈ രാജ്യം തുറന്നു കൊടുക്കുന്നത്. അവർ വിസയ്ക്ക് അപേക്ഷിക്കണം. അവർ ആദ്യം വിസയ്ക്ക് അപേക്ഷിക്കണം. പിന്നീട് ഹെലികോപ്റ്റർ വഴിയോ ബോട്ട് സവാരിക്ക് ശേഷം ക്രെയിനിൻ്റെ സഹായത്തോടെയാണ് ഈ സ്ഥലം സന്ദർശിക്കുവാൻ കഴിയൂ. $350 സന്ദർശന ഫീസ്. പാഡി റോയ് ബേറ്റ്സ് എന്ന ഈ രാജാവ് 1967 സെപ്റ്റംബർ 2 സമ്പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും സീലാൻഡിനെ സ്വയം ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്വന്തമായി ഫ്ളാഗ്, കറൻസി, പാസ്പോർട്ട്, സ്റ്റാമ്പ് എന്തിന് പറയാൻ സ്വന്തം രാജ്യത്തിൻ്റെ പേരിൽ ഫുട്ബോൾ ടീം വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയെല്ലാം ആണെങ്കിലും ഒരു രാജ്യവും സീലാൻഡിനെ ഒരു രാജ്യമായി അംഗീകരിച്ചിട്ടില്ല എന്നതാണ് പച്ചയായ സത്യം. 2012 91 അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മകൻ മൈക്കിൾ രാജകുമാരൻ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി ആവുകയും ചെയ്തു. ഇതാണ് ഈ കുഞ്ഞു രാജ്യത്തിൻ്റെ പുറംലോകത്ത് അറിയപ്പെടുന്ന കഥ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.